ആനുകൂല്യം കിട്ടിയിട്ട് മാസങ്ങളായി ജോലി മതിയാക്കാൻ ഒരുങ്ങി ചെമ്പ്രശ്ശേരി കേന്ദ്രത്തിലെ തൊഴിലാളികൾ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി താലപ്പൊലിപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രത്തിലെ തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടിയിട്ട് മാസങ്ങളായതിനാൽ തൊഴിൽ നിർത്താൻ ഒരുങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ അൻപതിലേറെ ജീവനക്കാരുമായി പ്രവർത്തനം തുടങ്ങിയ കേന്ദ്രത്തിൽ ഇന്ന് പതിനാറ് സ്ത്രീ തൊഴിലാളികൾ മാത്രമാണ് ജോലി ചെയ്യുന്നത് രാവിലെ ഒൻപതിന് ഇവിടെ എത്തിയാൽ ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ അഞ്ചു മണി കഴിയും ആറുമാസമായി ഡി എ ലഭിക്കാത്തതാണ് തൊഴിലാളികൾക്ക് ദുരിതമാകുന്നത് കിട്ടുന്ന വേതനം കൂടി തികയാതായതോടെ ഒരുവിധം ജീവനക്കാർ തൊഴിലുറപ്പ് മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നിലവിലുള്ള ജോലിക്കാരും ഏത് നിമിഷവും ഇത് അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഖാദി തൊഴിലാളികളാണ് ഇവിടെ എമ്പത്തിമൂന്ന് തുടങ്ങിയ സ്ഥാപനമാണ് കൂലി കൂട്ടിത്തരും കൂലി കൂട്ടിത്തരും എന്ന് പറയിട്ട് കൂലി കൂട്ടിയിട്ട് ഇന്നും ഒരു തൊഴിലാളിക്ക് നൂറു റുപ്പ്യൊന്നും കയ്യിൽ കിട്ടണില്ല അതുമുള്ള പൈസ യഥാസമയം മാസം തരും നൂറ് ഉറുപ്പി കണ്ണു അൻപത് ഉറുപ്പിയ ഒരു പിടിച്ചിട്ട് അൻപത് ഉറുപ്പി ഞങ്ങൾ കയ്യിൽ തരും എത്ര വലിയ സംഖ്യം ചെറിയ സംഖ്യ എന്ന് വെച്ചാലും പകുതി പിടിച്ചതിന് ശേഷം ഡി യുടെ കണക്കിൽ പിടിക്കും ബാക്കിയേ ഞങ്ങൾ കയ്യിൽ തരുന്നുള്ളൂ അത് എല്ലാ പൈസയും ഒന്നായിട്ട് കിട്ടാൻ ചോദിച്ച തൊഴിലാളിക്ക് ഒരു കാര്യമാണ് അത് കാരണം ഉള്ള തൊഴിലാളികൾ ഞങ്ങൾ ഇരുപത്തഞ്ചോ ആളുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഇരുപതായിപ്പം പതിനാറായിപ്പം എല്ലാവരും അഞ്ചോ എട്ടോ ആൾക്കാർ വേറെ തൊഴിൽ പോയി ഇത് എത്ര പറഞ്ഞ ഖാദ്യ ബോർഡ് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കോ കണ്ണ് മെഴുകണേ ഇല്ല അത് ഞങ്ങൾ പറയുക മാത്രമാണ് ചെയ്യുക അനുഭവം മലപ്പുറം ജില്ലാ പഞ്ചായത്തിനു കീഴിൽ മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ് താലപ്പൊലി പറമ്പിലെ ഖാദി വ്യവസായ കേന്ദ്രം നൂൽനൂൽപ്പും കൈത്തറി വസ്ത്രങ്ങളുടെ നിർമ്മാണവും അതിനാവശ്യമായ യന്ത്ര സംവിധാനങ്ങളോടെയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ വേതനം തുച്ഛമായതോടെ തൊഴിലാളികൾ ജോലി ഉപേക്ഷിക്കുകയും വസ്ത്ര നിർമ്മാണം മുടങ്ങുകയും ചെയ്തു ഇതോടെ യന്ത്രങ്ങൾ നശിക്കുകയാണ് പലതവണ തൊഴിലാളികളെ അന്വേഷിച്ച് ഇവിടെ പരസ്യം ചെയ്തെങ്കിലും വരുന്നവരെല്ലാം വേതന വ്യവസ്ഥകളുടെ ശോചനീയാവസ്ഥയിൽ മനം മടുത്ത് ഇവിടം വിടുകയായിരുന്നു പിന്നെയും തുടർന്ന നൂൽനൂലുപ്പ് തൊഴിലാളികളാണ് ഇപ്പോൾ ഇവിടെയുള്ളത് പതിനാറോളം വരുന്ന ഈ സ്ത്രീ തൊഴിലാളികളുടെ ശമ്പളം ഒരു മാസത്തിൽ മൂവായിരം രൂപയിൽ താഴെയാണ് എന്നതാണ് വസ്തുത മുപ്പത് വർഷങ്ങൾ വരെ സേവനം ചെയ്ത് വിരമിക്കുന്നവർക്ക് ലഭിക്കുന്ന പെൻഷൻ തുക ആയിരത്തി അഞ്ഞൂറ് രൂപയോളം മാത്രമാണെന്ന് അറിയുമ്പോഴാണ് ഇവരുടെ നിസ്സഹായത എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാനാകുക പിന്നെ സർക്കാർ ഒന്ന് കണ്ണ് തോർക്കണില്ലൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഇനിയതായിട്ട് അപേക്ഷിക്കുകയാണ് ഞങ്ങളെയും കൂടി ഒന്ന് കണ്ണ് തുറന്ന് ഞങ്ങളും കുടുംബമൊക്കെ ഉള്ള മനുഷ്യന്മാരാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിതിൽ വരികയാണ് ഞങ്ങളൊരു പരമ്പരാഗത തൊഴിലാളികളാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ആദ്യ പ്രസ്ഥാനം എല്ലായിടത്തും മുന്നിട്ട് നിന്നും വാർത്തയിലും ചാനലിലും ഒക്കെ കാണാൻ അല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ അവർ കണ്ണ് മേടിച്ചിട്ടൊന്നും നോക്കണമില്ല ഒരു ദിവസം ഞങ്ങൾക്കിത് ഈ വൈകുന്നേരം വരെ അധ്വാനിച്ചാൽ വീട്ടിൽ ചെന്നാലൊരു ജോലി ചെയ്യാൻ കഴിയണില്ല അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇരുമ്പ് പിടിച്ചിട്ടിരിക്കുന്നത് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പെൻഷനായ ഒരു തൊഴിലാളിക്ക് എഴുന്നൂറ് ഉറുപ്പ്യാണ് മുപ്പത് വർഷം ചെയ്താലും പത്ത് വർഷം ചെയ്താലും മുപ്പത്താറ് വർഷം വരെ തൊഴിൽ ചെയ്ത തൊഴിലാളികളുണ്ട് ഇവിടെ പക്ഷേ അവർക്ക് കൊടുക്കുന്നത് വെറും എഴുന്നൂറ് രൂപയായിരുന്നു അതിൽ ഇവിടെ ഒരാൾ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടാക്കിയിട്ടിപ്പോൾ ഈ വാർദ്ധക്യ പെൻഷൻ കൊടുക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് കൊടുക്കാമെന്നേറ്റിട്ടുണ്ട് അത് ആറുമാസം കൂടുമ്പോഴാണ് കൊടുക്കുന്നത് അത് കിട്ടാത്തതുകൊണ്ട് ആ തൊഴിലാളി ഇപ്പോഴും പ്രായമായിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട ഒരു അയ്യായിരം രൂപയെങ്കിലും കൊടുക്കാണിച്ചാലല്ലേ ഇന്നൊരു തൊഴിലാളിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ സർക്കാർ ഇത്തരം പരമ്പരാഗത തൊഴിൽ മേഖലകളെ കൈയൊഴിയുകയാണെന്ന പരാതിയും ശക്തമാണ് വണ്ടൂർ വിഷൻ ന്യൂസ് പാണ്ടിക്കാട്